Hello, my dear friends. Welcome back to Reshmi's Crafts. Ellavarkkum ende channel like swagatham. Hi friends. Ellavarkkum ende channel like swagatham. Ellavarkkum Reshmi's Crafts like swagatham. Nalloru divasam aashamsikkunnu ende recipes and videos um ellavarkkum ishtapadunnu nu njan vicharikkunnu. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി പൊട്ടാറ്റോ മഞ്ചൂറിയൻ ആണ്. ഉരുളക്കിഴങ്ങ് മഞ്ചൂറിയൻ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ആവശ്യം ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങാണ്. ഞാൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 5 ചെറിയ ഉരുളക്കിഴങ്ങ് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഇതുപോലെ ഒരു സവാള, കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തത്, സോയാ സോസ് ആവശ്യമുണ്ട് നമുക്ക്. പിന്നെ ആവശ്യമുള്ളത് ടൊമാറ്റോ സോസാണ്. ഇത് ചില്ലി ടൊമാറ്റോയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസും കൂടി എടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ പൊട്ടാറ്റോസ് എല്ലാം ഉരുളക്കിഴങ്ങെല്ലാം ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ശകലം ഉപ്പും കൂടി ചേർത്ത് തിളപ്പിച്ച് എടുത്താൽ മാത്രം മതി. അതായത് പകുതി വേവ് ആകുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് എടുക്കണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് പകുതി വേവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഫുൾ വേവ് ആയി പോകണ്ട, ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് എടുക്കാൻ. ഫുൾ നമുക്കതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാനത് മൊത്തം ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തു. ഇനി നമുക്കിത് ഇതിൽ കുറച്ച് കോൺഫ്ലവറും, ഒരു സ്പൂൺ കോൺഫ്ലവറും, ഒരു സ്പൂൺ മൈദാമാവും, ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, ഒരു ടേബിൾ സ്പൂൺ മൈദാമാവും, ഒരു ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ഞാനിതിൽ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ശകലം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ യോജിപ്പിച്ച് ചേർത്തു. ഇതുപോലൊരു കടായിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ പുരട്ടി വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ മാവ് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വന്നു, ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രൈ ആവുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് കിടന്നാൽ കറി ശരിയാവില്ല. അതുകൊണ്ടാണ് ഫ്രൈ ആവുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഓൾമോസ്റ്റ് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കൊരു ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് എണ്ണ ഇല്ലാതെ മാറ്റി ഇങ്ങനെ കോരി മാറ്റിയെടുക്കാം.
ഉരുളക്കിഴങ്ങെല്ലാം ഞാനിങ്ങനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തു. ഇനി നമുക്കിതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. സെയിം എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ശകലം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് വഴട്ടിയെടുക്കാം. ഞാനിതിൽ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അത് കാരണം ഞാനിതിൽ ചില്ലി സോസ് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം എല്ലാം ആഡ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നല്ലോണം മൂത്ത് കിട്ടേണ്ടതുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ വഴണ്ട് കിട്ടേണ്ടതുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് നല്ലോണം മൂത്ത് കിട്ടി. ആ സമയത്ത് ഒരു ടീസ്പൂൺ സോയാ സോസ് നമുക്കിതിലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ചൂരിയൻ കറി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സോസുകളെല്ലാം എന്തായാലും അത്യാവശ്യമാണ്. ഇതില്ലാതെ ഈ കറി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോയാ സോസും ഇത് ടൊമാറ്റോ ചില്ലി സോസാണ്. അപ്പോൾ അതിൽ ഇതിൽ ആവശ്യത്തിന് മുളക് പൊടി ഉണ്ട്. എരിവ് പോരാത്തവർക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. വെറും ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇത് ചില്ലി ടൊമാറ്റോ ആയതുകൊണ്ട് ഞാൻ മുളക് പൊടി അഡീഷണൽ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ടൊമാറ്റോ സോസും സോയ സോസും ചൂടായി ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തെല്ലാം ചേർത്ത് ഇളക്കിയെടുക്കാം. എല്ലാ സൈഡിൽ നിന്നും ഇളക്കി ഇതുപോലെ യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് കിട്ടിയിരിക്കുന്നത്. ഡ്രൈ പൊട്ടാറ്റോ മഞ്ചൂറിയനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് പേസ്റ്റ്, ചെറിയൊരു പേസ്റ്റ്, ഒരു ലൂസായിട്ടുള്ളൊരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ മിക്സ് ചെയ്ത കോൺഫ്ലവർ നമുക്ക് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗ്രേവി ഫോമിൽ പൊട്ടാറ്റോ മഞ്ചൂരിയനാണ് കിട്ടുന്നത്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുക, ഉപ്പും കൂടി നോക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കറി ഇപ്പോൾ നല്ല കുറുകി വരുന്നതായിരിക്കും. അപ്പം നമുക്കൊരു കുറുകിയ ഒരു ഗ്രേവി ഫോമിലെ ഒരു പൊട്ടാറ്റോ മഞ്ചൂറിയൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ മഞ്ചൂറിയൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടിപൊളി സ്വാദിഷ്ടമായ പൊട്ടാറ്റോ മഞ്ചൂരിയൻ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൂരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ അറിയിക്കുക. ലൈക്കും ഷെയറും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.